Good morning, students. Cooperation paper ne pere edikkana ormikkan vendittu parayunnathana legal framework for cooperatives. Cooperation paper 2 ne eluppathinu vendittu parayana paper ne pere aanu legal framework for cooperatives. Adile nammal innale parnathu registration procedure aanu. Oru cooperative society register cheyanamengil undertake cheyyendunna pradhanapetta rules and regulations adu sections adine connect cheyyunna rules ayittu innale minnanu koodi nammal parannu section 3 mudhal section 9a vareyulla sections adine adikku varuna rule 5 rule 6 rule 7 ennokka parayunna aa rules koodi include cheyyumbodana oru cooperative society register cheyyanulla procedure complete aagunnathu mikkavarum question paper il varuna ore essay question allengil ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്നതായിട്ടുള്ള റൂൾസും അതിന്റെ സെക്ഷൻസും നന്നായിട്ട് പഠിക്കും ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് സെക്ഷൻ 10 ചേഞ്ച് ഇൻ ദി ലയബിലിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സോറി ചേഞ്ച് ഇൻ ദി നെയിം ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് കുറച്ചു കാലം പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സംഘത്തിന് അതിന്റെ പേര് മാറ്റണം എന്ന് തോന്നിയെന്ന് വരാം അങ്ങനെ ഒരു സംഘത്തിന് രജിസ്റ്റർ ചെയ്ത സമയത്തുണ്ടായിരുന്ന പേരിൽ നിന്ന് മറ്റൊരു പേരായിട്ട് മാറ്റണമെങ്കിൽ എന്ത് പ്രൊസീജിയറാണ് ചെയ്യേണ്ടുന്നത് എന്നാണ് സെക്ഷൻ 10 പറയിരിക്കുന്നത് ചേഞ്ച് ഇൻ ദി നെയിം ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പൊ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞിട്ട് മനുഷ്യർക്ക് പേര് മാറ്റണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് മാറ്റുന്നത് പോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും അതിന്റെ പേര് മാറ്റാം പേര് മാറ്റണമെങ്കിൽ First of all, a resolution should be passed in the general body meeting or in the board meeting of the cooperative society and that particular copy of resolution should be submitted to the registrar of cooperative society and the registrar change the name in the register of cooperative societies. Thereafter, the cooperative society can use the changed name in all the activities and functions undertaken by the cooperative society. There is no complicated formalities in the change of the name of a cooperative society because it will not affect the functions, duties and responsibilities of the members or employees of a cooperative society. Simple ഒരു procedure ആണ് ഒരു cooperative society-യുടെ പേര് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഒരു സ്ഥാപനത്തിന്റെ പേര് മാറ്റി എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് അത് യാതൊരു കാരണവശാലും അഫക്ട് ചെയ്യുന്നില്ല എംപ്ലോയീസിനെ ആണെങ്കിലും മെമ്പേഴ്സിനെ ആണെങ്കിലും ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനെ ആണെങ്കിലും കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ ആണെങ്കിലും ഒരു തരത്തിലും ബാധിക്കാത്തതാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര് മാറ്റുക എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ബൈ പാസിംഗ് എ റെസൊല്യൂഷൻ ഇൻ ദി ജനറൽ ബോഡി മീറ്റിംഗ് ഓർ ഇൻ ദി ബോർഡ് മീറ്റിംഗ് ആൻഡ് സബ്മിറ്റിംഗ് എ കോപ്പി ടു ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹി വിൽ മേക്ക് ദ അറേഞ്ച്മെന്റ് ടു ചേഞ്ച് ദ നെയിം ഇൻ ദി രജിസ്റ്റർ കെപ്റ്റ് ഫോർ ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർക്ക് ജനറൽ ബോഡി മീറ്റിംഗിൽ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിന്റെ മീറ്റിംഗിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര് ഇന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ സൊസൈറ്റി ഇനി മുതൽ ഇന്ന പേരിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു അജണ്ട ഇട്ടിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിനെ സംബന്ധിച്ച ആളുകളുടെ അഭിപ്രായം ചോദിച്ചിട്ട് അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മിനുട്സ് ബുക്കിൽ ആദ്യം റെക്കോർഡ് ചെയ്യണം ആ റെക്കോർഡ് ചെയ്തിട്ടുള്ള മിനുട്സിന്റെ ഒരു കോപ്പി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു അപേക്ഷയോടൊപ്പം ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് കൂടിയിട്ടുള്ള ജനറൽ ബോഡി മീറ്റിംഗിലെ തീരുമാന പ്രകാരം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര് ഇന്നതായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷയും കൂടി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രാർ മെമ്പേഴ്സ് സോറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പേരെഴുതി സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്റർ അയാളുടെ കസ്റ്റഡിയിലുണ്ടാവും രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിൽ സംഘത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പേര് സ്ട്രൈക്ക് ചെയ്തിട്ട് പുതിയ പേര് ചേർക്കുന്നതോടുകൂടി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഈ പറയുന്ന പേര് ഉപയോഗിക്കാം
And at the time of changing the name of the cooperative society, the bylaw should also be changed. Karena, nama kita parano cooperative society register dayembo, kodukanna oru handbook nu parayunnathu aanu bylaw. Adile aadhyam kaanikkunnathu cooperative society de name and registered address aanu. Appo peru maattumbo swabhavikamayittum cooperative society de bylaw maatti print cheyidittundayirikkanam. Adinte oru copy nirbandhamayittum registrar of cooperative society ku provide such a change will not affect the rights and liabilities of the members or the employees of the cooperative societies. Peru maati ennalladu kondu cooperative society il joli cheyina aalukalukko allengil cooperative society ila members indeyo adhikarathilo allengil baadhyathakalilo yaadoru vidhathilulla maatto sambhavikkathathu kondu ee parayna simple procedure upayogichittu cooperative society ku adinte peru maatta. Ini artha section aanu parayan povunnathu section 11 and rule 12 change in the liability of a cooperative society. കുറച്ച് മെനക്കെട്ടിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർടേക്ക് ചെയ്യേണ്ടത്. ചേഞ്ച് ഇൻ ദ ലയബിലിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അത് നേരത്തെ ഉണ്ടായിരുന്ന ആക്ട് അനുസരിച്ച് ഓർഗനൈസ് ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാത്രമേ ബാധകമാവുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ദി രജിസ്റ്റർ കാൻ രജിസ്റ്റർ ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. ഇപ്പോഴത്തെ ആക്ട് അനുസരിച്ച് ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അപ്പൊ അത് പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ പറഞ്ഞു അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് ചേഞ്ച് ചെയ്യാം എന്നുള്ളതല്ലാതെ ലിമിറ്റഡ് ലയബിലിറ്റിയെ ഒരു കാരണവശത്തും അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ പ്രസന്റ് ആക്ട് അനുസരിച്ച് ഓർഗനൈസ് ചെയ്യുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഈ പറയുന്ന പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ല. സെക്ഷൻ 11 ആൻഡ് റൂൾ 12 ചേഞ്ച് ഇൻ ദ ലയബിലിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പക്ഷെ പ്രീവിയസ് ആക്ട് 1904 ആക്ട് 1912 ആക്ട് കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ടുകൾ 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് കേരളത്തിന്റെ ഇന്നത്തെ കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ആക്ട് അനുസരിച്ച് ഓർഗനൈസ് ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ഉണ്ട്, അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ഉണ്ട്. അതില് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികൾക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് അതിന്റെ ബാധ്യത മാറ്റാം. അതിന് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെക്ഷൻ 11 ആൻഡ് റൂൾ 12 പറയുന്നത്. ടു ചേഞ്ച് ദ അൺലിമിറ്റഡ് ലയബിലിറ്റി ഇൻ ടു ലിമിറ്റഡ് ലയബിലിറ്റി there are certain important procedures as mentioned according to the Cooperative Societies Act of 1969. The first procedure is convene a special general body meeting of the members in which two-third majority of the members present and voting will have to give their consent. Two-third majority members ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുക എന്നുള്ളതാണ് ലയബിലിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. അപ്പൊ ഡയറക്ടർ ബോർഡ് ആദ്യം മീറ്റിംഗ് കൂടണം. ആ മീറ്റിംഗിൽ ഇന്ന ഡേറ്റിന് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാമെന്ന് തീരുമാനിക്കണം. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ മാറ്റർ വിൽ ബി ഇൻഫോംഡ് ടു ഓൾ ദി മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ദാറ്റ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഇന്റെൻഡിങ് ടു ചേഞ്ച് ഇറ്റ്സ് ലയബിലിറ്റി ഫ്രം ലിമിറ്റഡ് ലയബിലിറ്റി ടു അൺലിമിറ്റഡ് ലയബിലിറ്റി ടു ലിമിറ്റഡ് ലയബിലിറ്റി. അത് ഡയറക്ടർ ബോർഡ് ആദ്യം മീറ്റിംഗ് കൂടിയിട്ട് ഇന്ന ഡേറ്റിന് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്ലിപ്ത ബാധ്യതയിൽ നിന്ന് അതിനെ ക്ലിപ്ത ബാധ്യതയുള്ള സൊസൈറ്റിയായിട്ട് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പ്രമേയം പാസ്സാക്കണം. ആ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷം ആ വിവരം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള വിവരം എല്ലാ മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും നിർബന്ധമായിട്ടും അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ക്രെഡിറ്റേഴ്സിന് മീറ്റിംഗിന് വരാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാധ്യത ഇങ്ങനെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ നിർബന്ധമായിട്ടും മെമ്പേഴ്സിന് അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തത് കൺവീൻ ദ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. നോട്ടീസിൽ പറഞ്ഞത് പ്രകാരം ഏത് ഡേറ്റിന് ഏത്
ഏത് സമയത്ത് എവിടെ വെച്ചിട്ടാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റിന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് പറഞ്ഞ സമയത്ത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. ആ കൂടുന്ന മീറ്റിംഗിൽ എത്ര ആൾക്കാർ വന്നിട്ടുണ്ടോ ആ വന്നിട്ടുള്ള മെമ്പേഴ്സിൽ 2/3 മെജോറിറ്റി അംഗീകരിച്ചാൽ മാത്രമേ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിന്റെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ടോട്ടൽ മെമ്പേഴ്സിന്റെ കാര്യമല്ല പറയുന്നത്, how much members presented in that particular meeting, out of which 2/3 majority of the members will have to provide their consent for the changing of the liability. ee baadhyatha maatchunnathile avarku virodham illa ennu vannukla member marile 2/3 majority cooperative society da registrar ku kodukkunna resolution la sign cheyittundengil maatrame cooperative society da liability change cheyanayittu saadhikkullu. appo aadyam board meeting koodanam, board meeting la koodiittu inna date inna sthalathu vechu inna സമയത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാധ്യത ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണമെന്ന് തീരുമാനിക്കണം. ആ തീരുമാനിച്ച വിവരം നോട്ടീസ് മുഖാന്തരം മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. പറഞ്ഞ ഡേറ്റിന് പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. ആ കൂടുന്ന മീറ്റിംഗിൽ എത്ര അംഗങ്ങളാണോ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അതിലെ 2/3 മെജോറിറ്റി ഈ ലയബിലിറ്റിയെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അംഗീകരിച്ച ഉടനെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ, ജനറൽ ബോഡിയുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 1 week ഫ്രം ദി ഡേറ്റ് ഓഫ് കൺവീനിങ് ദ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ദാറ്റ് മാറ്റർ ഷുഡ് ബി ഇൻഫോംഡ് ടു ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രോപ്പർലി. ഏത് ഡേറ്റ് ആണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയത് എങ്കിൽ ആ കൂടിയിട്ടുള്ള ഡേറ്റ് മുതല് ഒരാഴ്ചക്കുള്ളില് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു അപ്ലിക്കേഷനും അതിന്റെ കൂട്ടത്തിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പാസാക്കിയിട്ടുള്ള റെസൊല്യൂഷന്റെ ഒരു കോപ്പിയും കൂടി നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഡേറ്റിന് എത്ര മെമ്പർമാരുണ്ടായിരുന്നു, അതിൽ എത്ര മെമ്പർമാർ പ്രസന്റ് ചെയ്തു, എത്ര ആൾക്കാർ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു, എത്ര ആൾക്കാർ പ്രതികൂലമായിട്ട് വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്ന റെസൊല്യൂഷൻ കോപ്പിയും അതിന്റെ കൂട്ടത്തിൽ ഒരു അപ്ലിക്കേഷനും കൂടി നിർബന്ധമായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഈ പറയുന്ന അപ്ലിക്കേഷനും റെസൊല്യൂഷന്റെ കോപ്പിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി രജിസ്ട്രാർ ടു ഡിസൈഡ് വെദർ ദ ലയബിലിറ്റി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി ചേഞ്ച്ഡ് ഓർ നോട്ട്. അല്ലാതെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി അതിൽ വന്നിട്ടുള്ള ആൾക്കാർ പെർമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലയബിലിറ്റി ചേഞ്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ വിവരം രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇൻഫോം ചെയ്യണം. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടുന്ന അപ്ലിക്കേഷനും അതിലെ റെസൊല്യൂഷന്റെ കോപ്പിയും കൂടി പരിശോധിച്ചതിന് ശേഷം രജിസ്ട്രാർക്ക് ഡിസൈഡ് ചെയ്യാം ഈ പറയുന്ന പ്രപ്പോസലിനെ അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അംഗീകരിക്കുന്നില്ല എങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അത് അംഗീകരിക്കാത്തത് എന്ന് കാണിക്കുന്ന ക്ലാരിഫിക്കേഷൻ ലെറ്റർ നിർബന്ധമായിട്ടും 7 ദിവസത്തിനുള്ളിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ല ഈ പറയുന്ന പ്രപ്പോസലിനെ അംഗീകരിക്കുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ, അതായത് എന്നാണോ അപ്ലിക്കേഷൻ കിട്ടിയിട്ടുള്ളത് എങ്കിൽ ആ ഡേറ്റ് മുതൽ 2 മാസത്തിനുള്ളിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ നിർബന്ധമായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യണം. ഇനി രജിസ്ട്രാർ പെർമിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദെറാഫ്റ്റർ അനദർ ലെറ്റർ ഷുഡ് ബി സബ്മിറ്റഡ് ടു ഓൾ ദി മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ദി ലെറ്റർ റിസീവ്ഡ് ഫ്രം ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫ്രം സച്ച് ആൻഡ് സച്ച് ഡേ ദ ലയബിലിറ്റി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി ചേഞ്ച്ഡ്. അതായത് രജിസ്ട്രാർ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. രജിസ്ട്രാറിന് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാല് രജിസ്ട്രാറിന്റെ ലെറ്റർ പ്രകാരം ഇന്ന ഡേറ്റ് മുതല് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലയബിലിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ലെറ്റർ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാല് ഏതെങ്കിലും ആളുകൾക്ക് ലയബിലിറ്റി ചേഞ്ച് ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഏത് ഡേറ്റിനാണോ നോട്ടീസ് കിട്ടിയിട്ടുള്ളത് ആ ഡേറ്റ് മുതല് 2 മാസത്തിനുള്ളില് മെമ്പേഴ്സിനാണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ
capital withdraw jiyam cooperative society ile deposit undengil withdraw jiyam avarku cooperative society ile ella transactions avasanipikkam adhe pole creditors inum cooperative society ile ella businessum ennano avarku cooperative society ile liability change cheydu ennu parayna intimation kittunnadengil aa date mudhal 2 maasathinullil cooperative society ile ella transactions avasanipikkam ini 2 maasathinullil ee parayna option ഈ പറയുന്ന മെമ്പേഴ്സ് ഓ ക്രെഡിറ്റേഴ്സ് ഓ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവരെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാ എന്ന് പറയുന്ന പ്രൊപ്പോസലിനെ അംഗീകരിച്ചതായിട്ട് കണക്കാക്കും thus they will continue as the members and creditors of the cooperative society അതാണ് ലയബിലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർടേക്ക് ചെയ്യേണ്ടുന്ന പ്രൊസീജർ ഒന്നുകൂടി പറയാം ആദ്യം ബോർഡ് മീറ്റിംഗ് കൂടണം കൂടുന്ന ബോർഡ് മീറ്റിംഗിൽ ഏത് ഡേറ്റിൽ ഏത് സ്ഥലത്ത് വെച്ച് ഏത് സമയത്താണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടേണ്ടത് എന്ന് തീരുമാനിക്കണം ആ തീരുമാനം മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും നോട്ടീസ് മുഖാന്തരം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി പറഞ്ഞത് പ്രകാരം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുമ്പോൾ വന്നിട്ടുള്ള മെമ്പർമാരിൽ 2/3 മെജോറിറ്റി ലയബിലിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന പ്രപ്പോസലിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിന്റെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇനി 2/3 മെജോറിറ്റി പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഡേറ്റിനാണോ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ടുള്ളത് ആ ഡേറ്റ് മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇന്ന ഡേറ്റിന് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് കൂടിയിട്ടുള്ള സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിന്റെ തീരുമാന പ്രകാരം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു അപ്ലിക്കേഷനും റെസല്യൂഷന്റെ കോപ്പിയും കൂടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഈ പറയുന്ന പ്രപ്പോസലിനെ അംഗീകരിക്കുക അംഗീകരിക്കാതിരിക്കുക ചെയ്യാം അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് കാണിക്കുന്ന നോട്ടീസ് നിർബന്ധമായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറിയുടെ പേരിൽ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ പേരിൽ അയച്ചിട്ടുണ്ടായിരിക്കണം അതല്ല അംഗീകരിക്കുകയാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ അത് അംഗീകരിച്ചത് സംബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും രജിസ്ട്രാറ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി ഈ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഇന്ന ഡേറ്റ് മുതൽ രജിസ്ട്രാറുടെ തീരുമാന പ്രകാരം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചേഞ്ച് ചെയ്തിട്ടുള്ള ലയബിലിറ്റി അനുസരിച്ചാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഇന്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി ആ ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ വേണമെങ്കിൽ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ലയബിലിറ്റി ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ട്രാൻസാക്ഷൻസും അവസാനിപ്പിക്കാം 2 മാസത്തിനുള്ളിൽ അവർ ഈ പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവർ ഈ പറയുന്ന പ്രപ്പോസലിനെ അംഗീകരിച്ചതായിട്ട് കണക്കാക്കും thus they will continue as the members and creditors of the cooperative society adana section 11 and rule 12 change in the liability of a cooperative society ini next section 12 and rule 9 amendment of the bylaw of a cooperative society cooperative society ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈലോയിൽ പ്രൊവിഷൻസ് മാറ്റുക പ്രൊവിഷൻസ് മാറ്റുക പറയുമ്പോൾ പുതുതായിട്ട് പ്രൊവിഷൻസ് ചേർക്കാവാം നിലവിലുള്ള പ്രൊവിഷൻസ് ഏതെങ്കിലും ആവശ്യമില്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാവാം അല്ലെങ്കിൽ ഒരു പ്രൊവിഷന് പകരമായിട്ട് വേറെ ഒരു പ്രൊവിഷൻ ചേർക്കുന്നതാവാം ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 1 കോടി രൂപയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് വെക്കും കുറച്ചു കാലം കഴിയുമ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അത് 1.5 കോടിയായിട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ അമെൻമെന്റ് ഓഫ് ബൈലോ ആവശ്യമാണ് കാരണം 1 കോടി ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളത് 1.5 കോടി എന്നായിട്ട് അത് മാറ്റാനായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബൈലോ ചേഞ്ച് ചെയ്യണം അതേപോലെ ഇപ്പൊ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും പ്രൊവിഷൻസ് ഔട്ട് ഓഫ് ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ ആ പ്രൊവിഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൈലോ മാറ്റണം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറുമ്പോൾ പുതുതായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രൊവിഷൻസ് ചേർക്കണമെങ്കിൽ ആ പർപ്പസിന് വേണ്ടിയിട്ട് ബൈലോ അമെൻഡ് ചെയ്യണം അപ്പൊ നിലവിലുള്ള പ്രൊവിഷൻ വേറൊന്നായിട്ട് മാറ്റുന്നതാവാം നിലവിലുള്ള പ്രൊവിഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാവാം അല്ലെങ്കിൽ ഇല്ലാതിരുന്ന ഒരു പ്രൊവിഷൻ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നതാവാം മൂന്നിനെ നമ്മൾ പറയുന്നത് അമെൻമെന്റ് ഓഫ് ദി ബൈലോ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അപ്പൊ അതിന് എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യേണ്ട
ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു സെക്ഷൻ 7 അനുസരിച്ച് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ദ ബൈലോ ഷുഡ് ഓൾസോ ബി രജിസ്റ്റേർഡ്. 3 കോപ്പി ബൈലോ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തിട്ടുള്ള ബൈലോയിലെ പ്രൊവിഷൻ ആണ് ഇനിയിപ്പോ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്കില് ഫസ്റ്റ് ഓഫ് ഓൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഷുഡ് ബി കൺവീൻഡ് ബൈ ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടണം. ആ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ ബൈലോയിലെ ഏതു വിധത്തിലുള്ള മോഡിഫിക്കേഷൻ ആണ് വരുത്തേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യണം. നിലവിലുള്ളത് ക്യാൻസൽ ചെയ്യാണോ, പുതുതായിട്ട് പ്രൊവിഷൻ ചേർക്കുകയാണോ, അതോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രൊവിഷന് വേറൊന്നായിട്ട് മാറ്റുകയാണോ, എങ്ങനെയാണ് ബൈലോ അമെൻഡ് ചെയ്യേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യണം. ആൻഡ് ദർ ആഫ്റ്റർ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദ മെമ്പേഴ്സ് ത്രൂ ദ നോട്ടീസ് ടു ഓൾ ദി മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നേരത്തെ പറഞ്ഞ പോലെ ബൈലോ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബോർഡ് മീറ്റിംഗ് കൂടി കഴിഞ്ഞാല് ഏത് ഡേറ്റിന് ഏത് സ്ഥലത്ത് വെച്ച് ഏത് സമയത്താണ് ഈ ബൈലോ അമെൻഡ് ചെയ്യുന്നത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യണം. ആ ഡിസിഷൻ മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും നോട്ടീസ് മുഖാന്തരം നിർബന്ധമായിട്ടും അറിയിച്ചിട്ടുണ്ടായിരിക്കണം. 7 ക്ലിയർ ഡേയ്സ് നോട്ടീസ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ അവധി ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് 7 ദിവസം മുമ്പെങ്കിലും കിട്ടത്തക്ക വിധത്തില് എല്ലാ മെമ്പേഴ്സിന്റെ നോട്ടീസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 2000-ൽ കൂടുതൽ മെമ്പർമാർ ഒരേ സമയത്ത് ഉണ്ടെങ്കിൽ ഈ എല്ലാ മെമ്പർമാർക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് നോട്ടീസ് അയച്ചോളണമെന്നില്ല. ഇഫ് ദർ ഈസ് എ പ്രൊവിഷൻ ഇൻ ദ ബൈലോ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദിസ് നോട്ടീസ് ഷുഡ് ബി പബ്ലിഷ്ഡ് ഇൻ 2 വെർണാക്കുലർ ഡെയിലീസ് സർക്കുലേറ്റിംഗ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 2000-ൽ കൂടുതൽ മെമ്പർമാർ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ബൈലോയിൽ പ്രൊവിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് നോട്ടീസ് അയക്കേണ്ട കാര്യമില്ല. അതിന് പകരം 2 ദിവസം ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള 2 ന്യൂസ് പേപ്പറിൽ ഈ പറയുന്ന നോട്ടീസ് പബ്ലിഷ് ചെയ്താലും മതി. അങ്ങനെ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ അത് മെമ്പർമാർക്ക് അയച്ചു കൊടുത്തതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. 2000-ൽ കൂടുതൽ മെമ്പർമാരുണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിൽ കുറവാണ് മെമ്പർമാരെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും അണ്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിംഗിൽ എന്ന് പറഞ്ഞാൽ ഈ നോട്ടീസ് കിട്ടിയെന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനത്തോടു കൂടിയിട്ടായിരിക്കണം ഈ പറയുന്ന നോട്ടീസ് സബ്മിറ്റ് ചെയ്യുന്നത്. അല്ലാതെ കുറച്ച് നോട്ടീസ് പോക്കറ്റിലിട്ടിട്ട് ആരെങ്കിലും റോട്ടിൽ നിന്ന് കാണുമ്പോൾ കൊടുത്തു, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ആരുടെങ്കിലും കൊടുത്തയച്ചു എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് നോട്ട് ദ സബ്മിഷൻ ഓഫ് ദ നോട്ടീസ്. അതിന്റെ പ്രോപ്പർ വേ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് അണ്ടർ ദി സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിംഗ് 7 ദിവസം മുമ്പ്. ക്ലിയർ ഡേയ്സ് എന്നാണ് പറയുന്ന അവധി ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് ഏത് ഡേറ്റിനാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് 7 ദിവസം മുമ്പ് ആളുകളുടെ കയ്യിൽ കിട്ടത്തക്ക വിധത്തിൽ അണ്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിംഗിൽ ഈ പറയുന്ന നോട്ടീസ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഈ വിവരം സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനെയും അതേപോലെ തന്നെ ഫിനാൻസിംഗ് ബാങ്കിനെയും അറിയിച്ചിട്ടുണ്ടാവണം. സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ നമ്മൾ പറഞ്ഞു 2 കോഓപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, മറ്റൊന്ന് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. താലൂക്ക് ലെവലിൽ പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസ് എന്ന് പറയുന്നതാണ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത്. അവരെ നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ ലയബിലിറ്റി അല്ല അതിന്റെ ബൈലോ അമെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ള വിവരം ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലോണ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന മറ്റൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻസിംഗ് ബാങ്ക്. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫിനാൻസിംഗ് ബാങ്ക് എന്ന് പറയുന്നതാണ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഫിനാൻസിംഗ് ബാങ്ക് എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റി യൂസ് ചെയ്യുന്നതായിട്ടുള്ള ബൈലോയിലെ ഏതെങ്കിലും പ്രൊവിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനായിട്ടുള്ള നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. ആ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടീസിന്റെ ഒരു കോപ്പി നിർബന്ധമായിട്ടും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെ നോട്ടീസ് ബോർഡിലും ഫിനാൻസിംഗ് ബാങ്കിന്റെ നോട്ടീസ് ബോർഡിലും അതാത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നോട്ടീസ് ബോർഡിലും നിർബന്ധമായിട്ടും അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ച് ഓഫീസിലും അതിന്റെ ഹെഡ് ഓഫീസിലും ഈ പറയുന്ന നോട്ടീസിന്റെ കോപ്പി നിർബന്ധമായിട്ടും അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ 2 പ്രൊവിഷനേ പറഞ്ഞുള്ളൂ. ആദ്യം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് ഏത് ഡേറ്റിന് ഏത് സ്ഥലത്ത് വെച്ചിട്ട് ഏത് സമയത്താണ് ഈ പറയുന്ന
special general body meeting bylaw ile provision amend cheyyunnathinu vendittu koodeyittunnathu ennu theermanikkanam bylaw ile edu provision edu vidathilana change cheyyendunnathu ennu theermanikkanam adu sambandhichulla notice 7 divasam munpu 7 clear days nu munpu kittathakka vidathile ella membersinum creditorsinum submit cheyittundayirikkanam ini notice kodukkumbo bylaw amendment ennu maatram ezhuthiya pora ഏതു വിധത്തിലാണ് ബൈലോ അമെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം ഇപ്പോ 1 കോടി എന്ന് പറയുന്ന ഷെയർ ക്യാപിറ്റൽ 1.5 കോടി ആക്കാനായിട്ടാണെങ്കിൽ അറ്റ് പ്രസന്റ് 1 ക്രോർ റുപ്പീസ്നും ടു ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് 1.5 കോടി രൂപയായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണമെങ്കിൽ മാത്രമേ ആളുകൾക്ക് മീറ്റിംഗിന് വരുമ്പോൾ അതിന് കൃത്യമായിട്ട് അവരുടെ അഭിപ്രായം പറയാനായിട്ട് സാധിക്കുള്ളൂ അല്ലാതെ അവർ മീറ്റിംഗിന് വരുന്ന സമയത്ത് ഇന്നതാണ് ചേഞ്ച് എന്ന് പറയല്ല ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ടു ബി വെൽ ഇൻഫോംഡ് all the members and creditors of the cooperative society ini parnu 2000 il kududale member mare oru cooperative society ki undengile ore etharku vara vara notice aikkanda kaiyilla ee notice daily newspaper il publish cheyidavadi rendu divasam rendu newspaper galil publish cheyidu kaiyinale ore member marku notice koduthadine tulyamayittana adu kanappakapadunathu ini parnu circle cooperative union de office ilum financing bank de office ilum കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിലും ഈ പറയുന്ന നോട്ടീസ് നിർബന്ധമായിട്ടും അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി മീറ്റിംഗ് കൂടുന്ന ഡേറ്റിന് നേരത്തെ പറഞ്ഞ പോലെ 2/3 മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് വിൽ ഹാവ് ടു പ്രൊവൈഡ് ദെയർ കൺസെന്റ് മീറ്റിംഗിന് വന്നിട്ടുള്ള ആൾക്കാരുടെ 2/3 മെജോറിറ്റി ഈ പറയുന്ന ബൈലോ അമെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഭേദഗതിയെ അംഗീകരിച്ചാൽ മാത്രമേ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബൈലോ അമെൻമെന്റിനുള്ള ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുമ്പോൾ അതിൽ വന്നിട്ടുള്ള മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി ഈ പറയുന്ന പ്രപ്പോസലിനെ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം ഇനി നേരത്തെ പറഞ്ഞ പോലെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളില് രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇപ്പൊ ഉപയോഗിക്കുന്ന ബൈലോ ഏതാണെങ്കിൽ അതിന്റെ ഒരു കോപ്പിയും പുതുതായിട്ട് അമെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ബൈലോയുടെ രണ്ട് കോപ്പിയും ആപ്ലിക്കേഷനും കൂടി നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി രജിസ്ട്രാർ അത് കൃത്യമായിട്ട് പരിശോധിക്കും പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ബൈലോ അമെൻമെന്റ് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിസൈഡ് ചെയ്യും അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് ഡേറ്റിനാണ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്തത് ദ ഡേറ്റ് ഓൺ വിച്ച് ദ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഈസ് കൺവീൻഡ് ബൈ ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏത് ഡേറ്റിനാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്തത് സെക്കൻഡ്ലി ഈ മീറ്റിംഗ് കൂടാനായിട്ട് എത്ര ദിവസം മുമ്പാണ് മെമ്പർമാർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത് കാരണം ഒരു ദിവസം രണ്ടു ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞു നോ ആ മീറ്റിംഗ് നടത്തിയിട്ടുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് അൻ ഇൻവാലിഡ് മീറ്റിംഗ് ഞാൻ പറഞ്ഞു 7 ദിവസം മുമ്പെങ്കിലും സാധാരണ 14 ദിവസമാണ് അമെൻമെന്റ് ഓഫ് ബൈലോയ്ക്കൊക്കെ നോട്ടീസ് കൊടുക്കുന്നത് അപ്പൊ 7 ദിവസം മുമ്പെങ്കിലും നിർബന്ധമായിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടാവണം അപ്പൊ ഏത് ഡേറ്റിലാണ് മെമ്പർമാർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം ഈ നോട്ടീസ് അയക്കുന്ന ദിവസം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ടോട്ടൽ എത്ര മെമ്പർമാരുണ്ടായിരുന്നു ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൽ എത്ര ആൾക്കാര് മീറ്റിംഗിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്പർ ഓഫ് പേഴ്സൺസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ജനറൽ ബോഡി മീറ്റിംഗ് ഇനി അതിൽ എത്ര ആൾക്കാർ വോട്ടിംഗ് റൈറ്റ് എക്സസൈസ് ചെയ്തിട്ടുണ്ട് മീറ്റിംഗിന് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും വോട്ട് ചെയ്തോളണമെന്നും നിർബന്ധമൊന്നുമില്ല അപ്പൊ എത്ര ആൾക്കാർ ഈ അമെൻമെന്റ് എന്ന് പറയുന്ന പ്രപ്പോസലിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എത്ര ആൾക്കാർ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എത്ര ആൾക്കാർ പ്രതികൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് രജിസ്ട്രാർ പരിശോധിച്ചിട്ടുണ്ടായിരിക്കണം അപ്പൊ ഏത് ഡേറ്റാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയത് അതിന് എത്ര ദിവസം മുമ്പാണ് നോട്ടീസ് കൊടുത്തത് നോട്ടീസ് കൊടുത്ത ദിവസം സംഘത്തിന് ടോട്ടൽ എത്ര മെമ്പർമാരുണ്ടായിരുന്നു അതിൽ എത്ര അംഗങ്ങളാണ് മീറ്റിംഗിന് പങ്കെടുത്തിട്ടുള്ളത് അതിൽ എത്ര ആൾക്കാർ വോട്ടിംഗ് റൈറ്റ് എക്സസൈസ് ചെയ്തിട്ടുണ്ട് എത്ര ആൾക്കാർ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എത്ര ആൾക്കാർ പ്രതികൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ 1000 ആൾക്കാരുണ്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ടോട്ടൽ മെമ്പേഴ്സ് അതിൽ 50 ആൾക്കാർ മാത്രമേ ആകെ മീറ്റിംഗിന് വന്നിട്ടുള്ളൂ അതിൽ 30 ആൾക്കാരെ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും അമെൻമെന്റിനെ അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ ഒരു മിനിമം നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് വന്നിട്ടുള്ള മെമ്പർമാരുടെ 2/3 മെജോറിറ്റി എന്ന് പറഞ്ഞാലും ബൈലോ അമെൻഡ് ചെയ്യുന്നത് പോലെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ മെജോറിറ്റി മെമ്പേഴ്സ് ആ മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് രജിസ്ട്രാർ ഓഫ്
കോഓപ്പറേറ്റീവ് സൊസൈറ്റി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് രജിസ്ട്രാർക്ക് തോന്നിക്കഴിഞ്ഞാൽ ബൈലോ അമെന്റ്മെന്റിനെ അംഗീകരിക്കാം. അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ വിവരം രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റി 60 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. അതല്ലാതെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ന കാരണം കൊണ്ട് ഈ പ്രപ്പോസൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള വിവരം രജിസ്ട്രാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ നേരത്തെ പറഞ്ഞ പോലെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഇന്ന ഡേറ്റ് മുതൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ ഇന്ന ഭേദഗതി വരുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കാണിക്കുന്ന നോട്ടീസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി മെമ്പർമാർക്കും ക്രെഡിറ്റർമാർക്കും ഈ പറയുന്ന നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ബൈലോ ഭേദഗതി ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ എല്ലാ ട്രാൻസാക്ഷൻസും അവസാനിപ്പിക്കാം. അവർ ആ ഓപ്ഷൻ 2 മാസത്തിനുള്ളിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ബൈലോ ഭേദഗതി ചെയ്തതിനെ അവർ അംഗീകരിച്ചതായിട്ട് കണക്കാക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മെമ്പേഴ്സ് മെമ്പേഴ്സ് ആയിട്ടും ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ആയിട്ടും കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് ഈസ് ദ പ്രൊവിഷൻ റിഗാർഡിംഗ് ദി അമെന്റ്മെന്റ് ഓഫ് ദി ബൈലോ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അക്കോർഡിംഗ് ടു സെക്ഷൻ 12 ആൻഡ് റൂൾ 9 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. 3 പ്രൊവിഷനെ ഇന്ന് പറഞ്ഞോളൂ. ആദ്യം പറഞ്ഞ സെക്ഷൻ 10 ചേഞ്ച് ഇൻ ദ നെയിം ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 11 പറഞ്ഞത് ചേഞ്ച് ഇൻ ദ ലയബിലിറ്റി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആൻഡ് ഇപ്പോൾ പറഞ്ഞത് അമെൻമെന്റ് ഓഫ് ദി ബൈലോ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ബാക്കി നാളെ. താങ്ക് യു.